നമസ്കാരം യുദ്ധം ആരംഭിച്ചാൽ ഇന്ത്യ തോൽക്കുമെന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖപത്രം ഗ്ലോബൽ ടൈംസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിർത്തി വിഷയത്തിൽ സൈനിക തല ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം ചൈനയാണെന്ന ഇന്ത്യയുടെ കുറ്റപ്പെടുത്തലിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രകോപനവും എന്നാൽ റഷ്യയുമായി അതിവേഗം നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങൾ വാങ്ങി പ്രതിരോധ മേഖലയിൽ കരുത്തു വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ കലാഷ് ആക്രമണ റൈഫിളുകൾ വ്യത്യസ്ത വ്യോമ പ്രതിരോധ മിസൈൽ ടെക്നിക്കുകൾ എന്നിവയുടെ സൈനിക ഉടമ്പടിയും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുടെ വിതരണവുമാണ് ഇന്ത്യ റഷ്യ സഖ്യത്തിലൂടെ ലക്ഷ്യമിടുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയും സൈനിക ഉപകരണങ്ങളുടെ വിതരണക്കാരുമായ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ് റഷ്യയുടെ നീക്കം ഈ മേഖലയിൽ ഇന്ത്യക്ക് കൂടുതൽ സഹായങ്ങൾ നൽകാനാണ് റഷ്യ ലക്ഷ്യമിടുന്നത് ഡിസംബർ ആറിന് നടക്കുന്ന വാർഷിക മോദി പുടിൻ ഉച്ചകോടിക്ക് മുന്നോടിയായി തന്നെ ഇന്ത്യയും റഷ്യയും സംയുക്തമായി ചേർന്ന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച തിരക്കിട്ട ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാർക്കിടയിൽ പുരോഗമിക്കുകയാണ് പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വാശ്രയത്വത്തിനായുള്ള ഇന്ത്യയുടെ തീരുമാനത്തെക്കുറിച്ച് റഷ്യ ആശങ്ക ഉയർത്തിയിരുന്നു എന്നാൽ യു പിയിലെ അമേധയിൽ ആറ് ലക്ഷം എ കെ ഇരുന്നൂറ്റിമൂന്ന് തോക്കുകൾ നിർമ്മിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായത് റഷ്യയുടെ ആശങ്ക നീക്കുകയും ചെയ്തു ഫ്രഞ്ച് സ്വീഡിഷ് സാങ്കേതിക വിദ്യകളെ മറികടന്ന റഷ്യൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റം ഐ ജി എൽ എ എ ഹെലികോപ്റ്ററുകൾ ട്രോണുകൾ എന്നിവ ശത്രുക്കളുടെ ലക്ഷ്യങ്ങളെ തകർക്കാനായി പ്രത്യേകം തന്നെ രൂപകൽപ്പന ചെയ്തതാണ് ഇന്ത്യൻ സൈന്യത്തിന് ഇത്തരത്തിലുള്ള അയ്യായിരത്തിലധികം മിസൈലുകളും ലോഞ്ചറുകളും അനുബന്ധ ഉപകരണങ്ങളും ആവശ്യമാണ് റഷ്യയുമായുള്ള പ്രതിരോധ കരാറിലൂടെ ഇവ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കൈമാറുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേസമയം ഇന്ത്യൻ വ്യോമസേനയുടെയും കരസേനയുടെയും കരുത്തായിരുന്ന സിംഗിൾ എഞ്ചിൻ ചീറ്റ ചേതക് ഹെലികോപ്റ്ററുകൾക്ക് പകരം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ടു ഹണ്ട്രഡ് ട്വിൻ എഞ്ചിൻ കമോ ടു ട്വൻറ്റി സിക്സ്റ്റി ലൈറ്റ് ഹെലികോപ്റ്ററുകൾ കൈമാറാനുള്ള ഉടമ്പടി ഇനിയും പൂർത്തിയായിട്ടില്ല ഇവയുടെ സാങ്കേതിക പരിശോധനാ ഘട്ടത്തിലെ വിശകലനം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് കമോ ടു ട്വൻറ്റി സിക്സ്റ്റി ലൈറ്റ് ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് കൈമാറാൻ കാലതാമസം എടുക്കുന്നത് അതേസമയം തന്നെ പതിമൂന്നാം വട്ട സൈനികതല ചർച്ചകൾ പൂർത്തിയായതിനു പിന്നാലെ ചൈനയെ കുറ്റപ്പെടുത്തി ഇന്ത്യ പ്രസ്താവനയും ഇറക്കിയിരുന്നു ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ ചൈന അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ചർച്ച പരാജയപ്പെടാൻ ചൈനയാണ് കാരണമെന്നായിരുന്നു ഇന്ത്യ ആരോപിച്ചത് ഇന്ത്യയുടെ ആവശ്യങ്ങളെല്ലാം യുക്തിരഹിതവും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതുമാണെന്നാണ് ചർച്ചയ്ക്ക് ശേഷം ചൈന വിശദീകരിച്ചത് ചർച്ചകളിൽ സമവായമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയായിരുന്നു ഇന്ത്യയുടെ ആവശ്യങ്ങളെല്ലാം അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ ചൈന അക്ഷീണം പ്രയത്നിക്കുന്നുണ്ടെന്നും ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുണ്ട് അതിർത്തിയിലെ സ്ഥിതിഗതികൾ സമാധാനപരമല്ല അതുകൊണ്ട് തന്നെയാണ് റഷ്യയുമായി ഇന്ത്യ ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുന്നതും പുതിയ ആയുധങ്ങൾ വാങ്ങു സ്വരൂപിക്കുന്നതും